ഹായ് ഫ്രണ്ട്സ്, എൽടെക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീടിൻ്റെ വയറിങ് നമ്മൾ പാർട്ട് പാർട്ടായിട്ടാണ് ചെയ്തിട്ടത്. വീഡിയോൻ്റെ ലെങ്ത്ത് കൂടുന്നതുകൊണ്ടാണ് അങ്ങനെ പാർട്ട് പാർട്ടായിട്ട് ചെയ്യുന്നത്. ഇത് നാലാമത്തെ പാർട്ടാണ്. ഈ വർക്കിൻ്റെ ഇതിൻ്റെ മുൻപത്തെ വീഡിയോസുകളെല്ലാം തന്നെ നമ്മുടെ ചാനലിലെ ഹൗസ് വയറിങ് എന്ന് പറയുന്നൊരു പ്ലേലിസ്റ്റ് ഉണ്ട്, അതിലിട്ടിട്ടുണ്ട്. ഞങ്ങളുടെ വർക്കിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളെല്ലാം തന്നെ കമൻറ്റ് ബോക്സിൽ അറിയിക്കേണ്ടതാണ്. ഞങ്ങളുടെ വർക്കിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനുണ്ടെങ്കിൽ അതുകൂടി കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ ഞങ്ങൾക്കത് ഒരു ഉപകാരമായി തീരും. ഈ വീടിൻ്റെ മെയിൻ പൈപ്പുകളും അതുപോലെ ലൈറ്റ് ലീഡിലേക്കുള്ള പൈപ്പുകളും ഫോൾ സീലിങ്ങിൻ്റെ പൈപ്പുകളും എല്ലാം തന്നെ നമുക്ക് ഭിത്തിയിൽ കൂടിയാണ് കൊണ്ടുപോകുന്നത്. കോൺക്രീറ്റിൽ നമ്മൾ ഫാനിൻ്റെ പോയിൻ്റ് മാത്രമാണ് ഇട്ടിട്ടുള്ളത്, അതുപോലെ ക്യാമറയുടെ പോയിൻറ്റും. ഇത് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ്, കോൺക്രീറ്റിൽ നമ്മൾ അധികം പൈപ്പ് ഇടാതിരിക്കുന്നതാണ് നല്ലത്. ഇങ്ങനെ ചെയ്യുമ്പോൾ വയറിങ് നമുക്ക് കുറച്ച് ടൈം കൂടുതൽ എടുക്കേണ്ടി വരും. അതായത് ഭിത്തി കംപ്ലീറ്റ് കട്ട് ചെയ്തിട്ട് വേണം നമുക്ക് പൈപ്പ് ഇടാനായിട്ട്. ഇങ്ങനെ ചെയ്യുന്നതാണ് മെയിൻ്റനൻസിനും അതുപോലെ വാർപ്പിനും നല്ലത്. കോൺക്രീറ്റിൽ പൈപ്പുകൾ കൂടുതൽ കയറി കിടന്നു കഴിഞ്ഞാൽ നമ്മുടെ തട്ടിന് ക്രാക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഒരിക്കലും ഇലക്ട്രിക്കൽ വർക്കും അതുപോലെ പ്ലംബിംഗ് വർക്കും റേറ്റ് കുറവ് നോക്കി നമ്മൾ പണി ചെയ്യിപ്പിക്കരുത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് മുതലാവണ രീതിയിലാണ് പിന്നെ നമുക്ക് വർക്ക് വരിക. റേറ്റ് കുറവിന് പോയി കഴിഞ്ഞാൽ ഈ ഭിത്തിയിൽ കയറിയിട്ടുള്ള എല്ലാ പൈപ്പും കോൺക്രീറ്റിൽ ഇടേണ്ടി വരും. എന്നാൽ മാത്രമാണ് പണിയെടുത്ത ആൾക്ക് അത് മുതലാവുകയുള്ളൂ. ഇനി റേറ്റ് കൂടുതൽ കൊടുത്ത് പണിയിപ്പിച്ചാലും വർക്ക് നന്നാവണമെങ്കിൽ വർക്ക് എടുക്കുന്ന ആൾക്കാർക്ക് ഈ വർക്കിനോടുള്ള ഒരു ആത്മാർത്ഥം ഉണ്ടെങ്കിലാണ് ആ വർക്ക് നന്നാവുകയുള്ളൂ. അത് വീട്ടുകാരന് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ ഇവർ മുൻപ് ചെയ്തിട്ടുള്ള വർക്കിൻ്റെ ഫോട്ടോസോ അല്ലെങ്കിൽ വീഡിയോസോ ചെക്ക് ചെയ്താൽ മതി. ഇത് ഞാനൊരു വർക്കേഴ്സിനെയും കുറ്റം പറയാനോ അല്ലെങ്കിൽ കുറച്ച് കാണിക്കാനോ വേണ്ടി പറഞ്ഞതല്ല, നിലവിലെ സാഹചര്യം പറഞ്ഞതാണ്. നമ്മുടെ ഫീൽഡിൽ മാത്രമല്ല എല്ലാ ഫീൽഡിലും ഇത് തന്നെയാണ് സ്ഥിതി. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ വെട്ടിപ്പുളിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് പൈപ്പ് അടിച്ച് കഴിഞ്ഞിട്ടുള്ളത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിവിടുത്തെ ടി വി റൂമാണ്. ടി വിയുടെ സോക്കറ്റാണ് അതിൻ്റെ സെൻറ്ററിൽ മുകളിലിരിക്കുന്നത്. അടിയിൽ കാണുന്ന 8-ൻ്റെ ബോക്സിൽ 4 സോക്കറ്റ് വരുന്നുണ്ട്. അവിടെ ഒരു കബോർഡും വരുന്നുണ്ട്. ലെഫ്റ്റ് സൈഡിലുള്ള കോർണറിൽ ഒരു സ്വിച്ചും പ്ലഗ്ഗ്, അവിടെ ഒരു ലൈറ്റാണ് വരുന്നത്, പ്ലഗ്ഗിൽ കുത്തി കത്തിക്കുന്ന ഒരു ലൈറ്റ്. അതുപോലെ സെൻറ്ററിൽ നമ്മൾ സെൻറ്ററിൽ നിന്ന് ലെഫ്റ്റും നീങ്ങിയിട്ടൊരു 1.5 പൈപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ടി വിയുടെ വയറുകളെല്ലാം തന്നെ താഴത്തേക്ക് കബോർഡിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആ 1.5 പൈപ്പ്. അതുപോലെ തന്നെ റൈറ്റ് സൈഡിലെ കോർണറിൽ ഒരു ടോൾ യൂണിറ്റ് വരുന്നുണ്ട്, അതിലേക്ക് ഒരു ലൈറ്റ് പോയിൻ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ റൈറ്റ് സൈഡിൽ സീലിംഗിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളത് 2 പൈപ്പ് ക്യാമറയുടെ വയറ് കൊണ്ടുപോകാനുള്ള പൈപ്പാണ്. ടി വിയുടെ പ്ലഗ് പോയിൻറ്റിൽ നിന്ന് നേരെ മുകളിലേക്ക് കയറിയിട്ടുള്ള പൈപ്പ് ലെഫ്റ്റ് സൈഡിലുള്ള ജംഗ്ഷനിലേക്കാണ് ചെന്ന് കയറിയിട്ടുള്ളത്. ടി വിയുടെ മെയിൻ കൊണ്ടുവരുന്നതിനുള്ള പൈപ്പാണിത്. ജംഗ്ഷൻ ബോക്സിൻ്റെ റൈറ്റ് സൈഡിൽ 3 പൈപ്പും ലെഫ്റ്റ് സൈഡിൽ 4 പൈപ്പും മുകളിലേക്ക് 2 പൈപ്പാണ് പോകുന്നത്. മുകളിലേക്ക് പോകുന്ന ഒരെണ്ണം ഫാനും ഒരെണ്ണം ഫോൾ സീലിങ്ങിലേക്കുള്ള പൈപ്പാണ്. റൈറ്റ് സൈഡിൽ വന്നിട്ടുള്ളത് വർക്ക് ഏരിയയിൽ നിന്ന് 2 മെയിനും ഒരെണ്ണം ടി വിയിൽ നിന്നുള്ള പൈപ്പാണ്. ലെഫ്റ്റിലേക്ക് പോകുന്നത് 2 ഡി ബിയിലേക്കും 2 താഴത്തുള്ള സ്വിച്ച് ബോർഡിലേക്കാണ്. അതുപോലെ തന്നെ ജംഗ്ഷൻ ബോക്സിൻ്റെ നേരെ പുറത്തേക്ക് ഒരു പൈപ്പ് പോകുന്നുണ്ട് പുറത്തെ ലൈറ്റിന് വേണ്ടിയിട്ട്. താഴത്തെ സ്വിച്ച് ബോർഡിൽ നിന്ന് മുകളിലേക്ക് 3 പൈപ്പാണ് ഇട്ടിട്ടുള്ളത്. 2 റൈറ്റ് സൈഡിലുള്ള ജംഗ്ഷൻ ബോക്സിലേക്കും 1 ലെഫ്റ്റിൽ ഡി ബിയിൽ നിന്ന് വരുന്ന മെയിൻ പൈപ്പാണ്. അതുപോലെ ഈ ബോക്സിൽ നിന്ന് ലെഫ്റ്റിലേക്ക് ഒരു പൈപ്പ് പോകുന്നുണ്ട്, അത് ഈ പുറത്തെ ഒരു സ്വിച്ച് ബോർഡിലേക്കാണ്. അതുപോലെ താഴത്തേക്ക് പോകുന്നത് അടിയിലൊരു പ്ലഗ് ബോക്സ് വരുന്നുണ്ട്. ഈ സ്വിച്ച് ബോർഡിലാണ് ഇവിടുത്തെ ലൈറ്റും കാര്യങ്ങളെല്ലാം തന്നെ വരുന്നത്. അതുപോലെ ടി വിയുടെ സ്വിച്ചും ഈ ബോർഡിലാണ് വരുന്നത്. ഈ വീഡിയോ കുറച്ച് ലെങ്ത്ത് കൂടുതലാണ്, എല്ലാവരും ഒന്ന് ക്ഷമിക്കുക, സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് ശ്രമിക്കുക. ഈ കാണുന്ന ഏരിയയിൽ ഓടിൻ്റെ റൂഫാണ് വരുന്നത്. അതായത് ഡ്രസ് വർക്ക് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ഓടാണ് ഇടുന്നത്. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ മുകളിൽ വരുന്ന 4 ജംഗ്ഷൻ ക്യാമറയുടെ പോയിൻ്റാണ്. അതിൽ നിന്ന് താഴെ ഒരു പൈപ്പ് ഇറങ്ങി പുറത്തൊരു ക്യാമറ പോയിൻ്റ് വരുന്നുണ്ട്. ഇവിടുത്തെ മെയിൻ സ്വിച്ച് ബോർഡാണ് നേരെ കാണുന്ന 8-ൻ്റെ ബോക്സ്. സ്വിച്ച് ബോർഡിൻ്റെ താഴെ ഒരു പ്ലഗ് ബോക്സ് വരുന്നുണ്ട്. അതുപോലെ മെയിൻ സ്വിച്ച് ബോർഡിൻ്റെ റൈറ്റ് സൈഡിൽ നിന്ന് മുകളിലേക്ക് പോയിട്ടുള്ളത് ബാത്റൂമിലേക്കുള്ള ലിങ്ക് പൈപ്പാണ്. ഈ സൈഡിൽ 2 ലൈറ്റാണ് വരുന്നത്. അതുപോലെ റൂഫിൽ 2 ഫാനും ഒരു ലൈറ്റ് പോയിൻ്റാണ് വരുന്നത്. അതിനുള്ള പൈപ്പാണ് ആ മുകളിലേക്ക് കയറ്റി നിർത്തിയിട്ടുള്ളത്. വയറിങ്ങിൻ്റെ പൈപ്പ് അടിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കാണുന്ന എല്ലാ ബോക്സിലും ന്യൂസ് പേപ്പർ വെച്ച് സെറ്റ് ചെയ്യേണ്ടതാണ്. അടുത്ത് വരുന്നത് ഇവിടുത്തെ ഒരു ബെഡ്റൂമാണ്. ബെഡ്റൂമിൻ്റെ ബാത്റൂമാണ് ഫസ്റ്റ് വരുന്നത്. ബാത്റൂമിന് സെപ്പറേറ്റ് സ്വിച്ച് ബോർഡ് വെക്കാനാണ് വീടിൻ്റെ ഓണർ പറഞ്ഞിട്ടുള്ളത്. ഈ സ്വിച്ച് ബോർഡിൽ നിന്ന് മുകളിലേക്ക് 3 പൈപ്പാണ് കയറിയിട്ടുള്ളത്. ഒരെണ്ണം മെയിൻ കൊണ്ടുവരുന്നതിനും അടുത്തത് ബാത്റൂമിലത്തെ ലൈറ്റ് ലീഡ് പിടിക്കുന്നതിനും ഒരെണ്ണം മുകളിലേക്ക് ഹോൾ അടിച്ച് കയറിയിട്ടുള്ളത്. ഇവിടെ താഴെ ബാത്റൂമിൽ വാട്ടർ ഹീറ്റർ വരുന്നുണ്ട്. അതിൻ്റെ 2-way കണക്ഷൻ ഇടുന്നതിന് വേണ്ടിയിട്ടാണ് മുകളിലേക്ക് പൈപ്പ് കൊണ്ടുപോയിട്ടുള്ളത്.
ബോക്സ് വെക്കുമ്പോഴും അത് കഴിഞ്ഞാൽ പൈപ്പ് അടിക്കുന്ന സമയത്തും നമ്മൾ ഈ മെറ്റൽ ബോക്സുകളെല്ലാം തന്നെ നല്ല രീതിയിൽ വൃത്തിയാക്കി കൊടുക്കേണ്ടതാണ്. ഈ ജംഗ്ഷൻ ബോക്സിൻ്റെ റൈറ്റ് സൈഡിൽ നിന്ന് രണ്ട് പൈപ്പും താഴത്തേക്ക് ഒരു പൈപ്പും ബാക്കിൽ നിന്നൊരു പൈപ്പാണ് വന്നിട്ടുള്ളത്. റൈറ്റ് സൈഡിൽ വന്നിട്ടുള്ള ഒരു പൈപ്പ് സ്വിച്ച് ബോർഡിൽ നിന്നും അടുത്ത പൈപ്പ് ഈ വാഷ് ബേസിൻ്റെ ലൈറ്റിൻ്റെ പൈപ്പുമാണ്. ലെഫ്റ്റ് സൈഡിൽ കോർണറിൽ കണ്ടാണ് ഹീറ്ററിൻ്റെ പ്ലഗ് പോയിൻ്റ് ബോക്സ്. പ്ലഗ് പോയിൻ്റ് ബോക്സിൽ അടിയിൽ നിന്നൊരു പൈപ്പ്, റൈറ്റ് സൈഡിൽ നിന്ന് ഒരു പൈപ്പ്, ലെഫ്റ്റിൽ നിന്ന് രണ്ട് പൈപ്പാണ് വന്നിട്ടുള്ളത്. റൈറ്റിലെ പൈപ്പ് എക്സോസ്റ്റ് ഫാൻ്റെയാണ്, അടിയിലത്തെ വന്നിട്ടുള്ളത് ജംഗ്ഷൻ ബോക്സിൽ നിന്ന്. ലെഫ്റ്റിൽ വന്നിട്ടുള്ള രണ്ട് പൈപ്പും പുറത്തെ ലൈറ്റുകളുടെയാണ്. ബാത്റൂമിൻ്റെ സ്വിച്ച് ബോർഡിലേക്ക് പോകുന്ന മെയിൻ പൈപ്പാണത്. ഇത് ചെന്ന് കയറിയിട്ടുള്ളത് റൂമിൻ്റെ മെയിൻ സ്വിച്ച് ബോർഡിലാണ്. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന മൂന്ന് പൈപ്പിൽ രണ്ടെണ്ണം ഡി ബിയിൽ നിന്ന് മെയിൻ വരുന്ന പൈപ്പുകളാണ്, ഒരെണ്ണം ജംഗ്ഷൻ ബോക്സിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് കയറിയിട്ടുള്ളത്. ഡി ബിയിൽ നിന്ന് വരുന്ന മെയിൻ പൈപ്പ് ഹാളിലെ ജംഗ്ഷൻ ബോക്സിൽ നിന്ന് ഈ ബെഡ്റൂമിൻ്റെ മെയിൻ സ്വിച്ച് ബോർഡിലേക്കാണ് ഡയറക്റ്റ് വന്നിട്ടുള്ളത്. ഈ മെയിൻ സ്വിച്ച് ബോർഡിൽ നിന്ന് റൈറ്റ് സൈഡിലെ ബെഡ് സ്വിച്ച് ബോർഡിലേക്ക് രണ്ട് പൈപ്പാണ് ഇട്ടിട്ടുള്ളത്. അതുപോലെ ബെഡ് സ്വിച്ച് ബോർഡിൽ നിന്ന് ലെഫ്റ്റിൽ ഒരു പൈപ്പ് ഇറങ്ങിയിട്ടാണ് ഫുട് ലാമ്പ് വരുന്നത്. ബെഡ് സ്വിച്ച് ബോർഡിൻ്റെ റൈറ്റിൽ പോകുന്ന പൈപ്പ് കോർണറിൽ ഒരു പ്ലഗ് പോയിന്റ് വരുന്നുണ്ട്, അതിലേക്കാണ്. മെയിൻ സ്വിച്ച് ബോർഡിൻ്റെ മുകളിലേക്ക് അഞ്ച് പൈപ്പാണ് കയറിയിട്ടുള്ളത്. അതിലൊരു പൈപ്പ് ഈ ജംഗ്ഷൻ ബോക്സിൻ്റെ റൈറ്റ് സൈഡിലാണ് വന്ന് കയറിയിട്ടുള്ളത്. ജംഗ്ഷൻ ബോക്സിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് രണ്ട് പൈപ്പാണ് പോയിട്ടുള്ളത്. അതിലൊരെണ്ണം താഴെയുള്ള സ്വിച്ച് ബോർഡിലേക്കാണ്. ഈ സ്വിച്ച് ബോർഡ് കമ്പ്യൂട്ടറിൻ്റെ പ്ലഗ് പോയിൻ്റാണ്. അടുത്ത പൈപ്പ് നേരെ ലെഫ്റ്റിലെ ഭിത്തിയിൽ കയറി പുറത്തേക്ക് ഹോൾ അടിച്ചിട്ട് കൊടുക്കുകയാണ്. അത് എ സിയുടെ മെയിൻ പൈപ്പാണ്. അതുപോലെ തന്നെ ആ ഭിത്തിയിലുള്ള അടുത്ത പൈപ്പ് വരുന്നത് സൺഷെയ്ഡിലെ ലൈറ്റിൻ്റെ പൈപ്പാണ്. അത് നേരെ ബാത്റൂമിലേക്കാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. ബാത്റൂം വഴിയാണ് ഇതിൻ്റെ പുറത്ത് സ്വിച്ച് ബോർഡിലേക്ക് പോകുന്നത്. ഇനി ജംഗ്ഷൻ ബോക്സിൻ്റെ റൈറ്റ് സൈഡിൽ മൂന്ന് പൈപ്പും മുകളിലേക്ക് ഒരു പൈപ്പും അതുപോലെ ബാക്കിൽ നിന്ന് മൂന്ന് പൈപ്പാണ് വന്നിട്ടുള്ളത്. ബാക്കിൽ നിന്ന് വരുന്ന പൈപ്പ് ഡി ബിയിൽ നിന്ന് നേരെ മീറ്റർ ബോർഡിലേക്കുള്ള മെയിൻ പൈപ്പുകളാണ്. ഡി ബിയിൽ നിന്ന് വരുന്ന മെയിൻ പൈപ്പുകൾ സിറ്റ് ഔട്ടിൽ കൂടിയാണ് ബെഡ്റൂമിലേക്ക് വരുന്നത്. മുകളിലേക്ക് നിർത്തിയിട്ടുള്ള പൈപ്പ് ഇവിടുത്തെ ഫോൾ സീലിങ്ങിലേക്കുള്ള പൈപ്പാണ്. അടുത്ത ഈ ജംഗ്ഷൻ ബോക്സിൻ്റെ റൈറ്റ് സൈഡിൽ അഞ്ച് പൈപ്പും ലെഫ്റ്റ് സൈഡിൽ നാല് പൈപ്പും മുകളിലേക്ക് ഒരു പൈപ്പുമാണ് വന്നിട്ടുള്ളത്. മുകളിലെ പൈപ്പ് ഫാൻ പോയിൻ്റാണ്. ജനലിൻ്റെ രണ്ട് സൈഡിൽ ഇറങ്ങിയിട്ടുള്ള പൈപ്പ് പുറത്തെ ലൈറ്റ് പോയിൻ്റാണ്. അതുപോലെ ജംഗ്ഷൻ്റെ റൈറ്റിലേക്ക് പോകുന്ന നാല് പൈപ്പിൽ മൂന്നെണ്ണം മീറ്റർ ബോർഡിലേക്കും ഒരെണ്ണം റൈറ്റ് സൈഡിലൊരു കബോർഡ് വരുന്നുണ്ട്, അതിലേക്കുള്ള ലൈറ്റ് പോയിൻ്റാണ്. ഈ മൂന്ന് പൈപ്പാണ് മീറ്റർ ബോർഡിലേക്ക് നമ്മൾ ഇട്ടിട്ടുള്ളത്. രണ്ട് പൈപ്പ് മെയിൻ കൊണ്ടുപോകുന്നതിനും ഒരെണ്ണം ഈ സൈഡിലുള്ള പുറത്തെ ലൈറ്റുകളുടെ വയർ കൊണ്ടുപോകുന്നതിനു വേണ്ടിയിട്ടാണ്. അടുത്ത് നമുക്ക് ഹാളിലെ വയറിങ് എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ നമുക്ക് ടി വിയുടെ റൂമിൽ നിന്ന് മൂന്ന് പൈപ്പാണ് ഡി ബിയിലേക്ക് പോകുന്നത്. രണ്ടെണ്ണം വർക്ക് ഏരിയയിൽ നിന്നും ഒരെണ്ണം ടി വി റൂമിൽ നിന്നും. ഇവിടെ ബീമിൻ്റെ താഴെ കബോർഡ് വരുന്നുണ്ട്, അതിലേക്കുള്ള ലൈറ്റ് പോയിൻ്റാണ് ആ മുകളിൽ നിൽക്കുന്നത്. ഈ ജംഗ്ഷൻ ബോക്സിൻ്റെ ലെഫ്റ്റ് സൈഡിൽ മൂന്ന് പൈപ്പാണ് പോകുന്നത്, മൂന്നും ഡി ബിയിലേക്കാണ്. അതുപോലെ താഴെ രണ്ട് കോർണറിലായിട്ട് ഓരോ സോക്കറ്റുകൾ വരുന്നുണ്ട്, ഇതിലേക്കുള്ള പൈപ്പ് ഇട്ടിട്ടുള്ളത് ബെഡ്റൂമിൽ നിന്നാണ്. ഇവിടെ റൈറ്റ് സൈഡിൽ നിന്ന് വരുന്ന മൂന്ന് പൈപ്പും ബെഡ്റൂമിൽ നിന്ന് വരുന്ന രണ്ട് പൈപ്പും കൂടി അഞ്ച് പൈപ്പാണ് ഈ ആറ് നാല് ജംഗ്ഷൻ ബോക്സിൻ്റെ റൈറ്റ് സൈഡിൽ കയറിയിട്ടുള്ളത്. ജംഗ്ഷൻ്റെ മുകളിലേക്ക് രണ്ട് പൈപ്പാണ് പോയിട്ടുള്ളത്, ഒരെണ്ണം ഫാൻ പോയിന്റിലേക്കും ഒരെണ്ണം ഫോൾ സീലിങ്ങിലേക്കുള്ള ലൈറ്റ് പോയിൻ്റാണ്. അതുപോലെ ജംഗ്ഷൻ ബോക്സിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഏഴ് പൈപ്പാണ് പോയിട്ടുള്ളത്, അഞ്ചെണ്ണം ഡി ബിയിലേക്കും രണ്ടെണ്ണം താഴെയുള്ള സ്വിച്ച് ബോർഡിലേക്കും. ഈ സ്വിച്ച് ബോർഡിൽ നിന്ന് ഒരു പൈപ്പ് ഡയറക്റ്റാണ് ഡി ബിയിലേക്ക് ഇട്ടിട്ടുള്ളത്. ഇവിടെ പൈപ്പുകൾ കൂടുതൽ വന്നുകൊണ്ടാണ് ആറ് നാല് ജംഗ്ഷൻ ബോക്സ് വെച്ചിട്ടുള്ളത്. ഇവിടെ ആറ് പൈപ്പാണ് നമുക്ക് ഡി ബിയുടെ നേരെ ബാക്കിൽ വന്ന് കയറിയിട്ടുള്ളത്. പൈപ്പുകൾ കൂടുതൽ വരുമ്പോൾ നമ്മൾ കെട്ട് കമ്പി വെച്ച് ടൈറ്റ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അതുപോലെ തന്നെ നാല് പൈപ്പും അതിനേക്കാൾ കൂടുതൽ പൈപ്പുകൾ വരുന്ന സ്ഥലങ്ങളിൽ നെറ്റ് വെച്ച് പ്ലാസ്റ്ററിങ് ചെയ്യുന്നതാണ് നല്ലത്, ഇല്ലെങ്കിൽ പ്ലാസ്റ്ററിങ് ക്രാക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഇവിടെ സീലിങ്ങിന് രണ്ട് പോയിൻ്റാണ് ഇട്ടിട്ടുള്ളത്. ഇനി നമുക്ക് സിറ്റ് ഔട്ടുള്ള വയറിങ് എങ്ങനെയാണെന്ന് നോക്കാം.
ഇവിടെയാണ് നമുക്ക് ബെല്ലിൻ്റെ സ്വിച്ച് ബോർഡ് വരുന്നത്. ബെല്ലിൻ്റെ സ്വിച്ച് ബോർഡിൽ നിന്ന് ഒരു പൈപ്പാണ് മുകളിലേക്ക് കയറിയിട്ടുള്ളത്. അത് ലെഫ്റ്റ് സൈഡിലുള്ള ജംഗ്ഷൻ ബോക്സിലേക്കാണ്. മീറ്റർ ബോർഡിൽ നിന്ന് ഡിബിയിലേക്കുള്ള മെയിൻ പൈപ്പുകൾ ഈ സിറ്റ് ഔട്ട് വഴിയാണ് പോകുന്നത്. ഈ ജംഗ്ഷൻ ബോക്സിൻ്റെ റൈറ്റ് സൈഡിലുള്ള മൂന്ന് പൈപ്പ് ഡിബിയിലേക്കാണ് പോകുന്നത്. ലെഫ്റ്റിലുള്ള മൂന്ന് പൈപ്പ് ബെഡ്റൂം വഴിയാണ് മീറ്റർ ബോർഡിലേക്ക് പോകുന്നത്. അതുപോലെ തന്നെ മുകളിലേക്കുള്ള രണ്ട് പൈപ്പിൽ ഒരെണ്ണം ഫാനിൻ്റെ പോയിൻറ്റും അതുപോലെ ഫോൾ സീലിങ്ങിലേക്കുള്ള ലൈറ്റ് പോയിൻറ്റുമാണ്. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഭിത്തിയിലത്തെ ജംഗ്ഷൻ ബോക്സ് വരുന്നത് ഈ സിറ്റ് ഔട്ടിലത്തെ ക്യാമറ പോയിൻ്റാണ്. ഇവിടെയാണ് നമുക്ക് പ്രയർ വരുന്നത്. ഇവിടെ താഴെ ഒരു കബോർഡ് പറഞ്ഞിട്ട് ആ കബോർഡിൻ്റെ ഉള്ളിലേക്കാണ് ആ സ്വിച്ച് ബോർഡ് വരുന്നത്. ഇവിടുത്തെ ലൈറ്റും കാര്യങ്ങളെല്ലാം തന്നെ ആ കബോർഡിലെ സ്വിച്ച് ബോർഡിൽ നിന്നാണ്. ഇവിടുത്തെ ഡിബിയും അതുപോലെ ഇൻവെർട്ടർ ഡിബിയും എല്ലാം തന്നെ ഇവിടെയാണ് വരുന്നത്. ഇത് സ്റ്റെയർ കേസ് റൂമാണ്. സ്റ്റെയറിൻ്റെ അടിയിലാണ് നമുക്ക് ഡിബിയും കാര്യങ്ങളെല്ലാം തന്നെ വരുന്നത്. ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർക്കായിട്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഹൗസ് വയറിംഗ് എന്ന് പറയുന്ന പ്ലേലിസ്റ്റിൽ കൊടുക്കാം. ആ വീഡിയോ വരുന്നത് പാർട്ട് 3 ആണ്. ഇനി നമുക്ക് വീടിൻ്റെ ഔട്ട് സൈഡിൽ വരുന്ന വയറിംഗ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇവിടെയാണ് നമുക്ക് മീറ്റർ ബോർഡിൻ്റെ ജംഗ്ഷൻ ബോക്സ് വരുന്നത്. മീറ്റർ ബോർഡ് ഇവിടെയല്ല വരുന്നത്, മീറ്റർ ബോർഡ് മതിലിൻ്റെ കോർണറിലാണ് വരുന്നത്. ഇവിടെ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ള ഒരു ജംഗ്ഷൻ ബോക്സാണ്. റൈറ്റ് സൈഡിൽ വന്ന് കയറിയിട്ടുള്ള പൈപ്പ് ഫൈബർ കേബിളിൻ്റെ പൈപ്പാണ്. ഈ ജംഗ്ഷൻ ബോക്സിൽ നിന്ന് താഴെ ഇറങ്ങുന്നത് നാല് പൈപ്പാണ്. ഈ നാല് പൈപ്പിൽ ഒരെണ്ണം എർത്ത് കോപ്പർ ഇടുന്നതിനും ഒരെണ്ണം മതിലിൻ്റെ മുകളിലെ ലൈറ്റുകളിലെ ലീഡ് കൊണ്ടുപോകുന്നതിനും ഒരെണ്ണം ഫൈബർ കേബിൾ കൊണ്ടുവരുന്നതിനാണ്, ഒരെണ്ണം സ്പെയറാണ്. ഈ കോർണറിലാണ് നമുക്ക് മീറ്റർ ബോർഡ് വരുന്നത്. നിലവിൽ ടെമ്പററി ബോക്സ് അവിടെ കോർണറിലുണ്ട്. മീറ്റർ ബോർഡിൽ നിന്ന് ഈ ജംഗ്ഷൻ ബോക്സിലേക്ക് യു ജി കേബിൾ ഇട്ട് ഇവിടെ ഐസൊലേറ്റർ വെച്ചതിന് ശേഷമാണ് ഉള്ളിലേക്കുള്ള മെയിൻ വയർ അതിൽ കണക്ട് ചെയ്യുന്നത്. ഈ സൈഡിലെ ക്യാമറ പോയിൻ്റാണ് ഈ മുകളിൽ കാണുന്നത്. അതുപോലെ ജനലിൻ്റെ രണ്ട് സൈഡിലും ലൈറ്റ് പോയിൻ്റ് വരുന്നുണ്ട്. ഈ ലൈറ്റ് പോയിൻ്റ് മുകളിലത്തെ അതിനനുസരിച്ചിട്ടാണ് താഴെ ഇട്ടിട്ടുള്ളത്. മുകളിലൊരു ബ്രിക്ക് വർക്ക് വരുന്നുണ്ട്, അതുകൊണ്ടാണ് ഈ ജനലിൻ്റെ പാളിയുടെ സൈഡിലേക്ക് ലൈറ്റ് പോയിൻ്റ് വന്നിട്ടുള്ളത്. ജനൽ തുറക്കുമ്പോൾ അതുമ്പോൾ തട്ടാതിരിക്കാൻ വേണ്ടി നമ്മളൊരു ബുഷ് വെച്ച് തുറക്കേണ്ടതായിട്ട് വരും. സിറ്റ് ഔട്ടിലത്തെ വയറിങ്ങിനെ കുറിച്ച് നമ്മൾ മുൻപ് പറഞ്ഞിട്ടുണ്ട്. വീടിൻ്റെ ഈ സൈഡിലും ജംഗ്ഷൻ ബോക്സ് വെച്ചിട്ട് അതിൽ നിന്ന് നാല് പൈപ്പ് നമ്മൾ താഴേക്ക് ഇറക്കിയിട്ടുണ്ട്. അതിൽ ഒരെണ്ണം ഗേറ്റിൻ്റെ മുകളിലേക്ക്, ഒരെണ്ണം മതിലിൻ്റെ മുകളിലെ ലൈറ്റ്, ഒരെണ്ണം കാർ പോർച്ചിലേക്കും ഒരെണ്ണം സ്പെയറുമാണ്. അതുപോലെ ഈ സൈഡിൽ 8x4 ബോക്സാണ് മുകളിൽ വെച്ചിട്ടുള്ളത്. രണ്ട് ക്യാമറയാണ് വരുന്നത്, ഒരു ലെഫ്റ്റ് ഒരു റൈറ്റ്, രണ്ട് ക്യാമറയാണ് അങ്ങനെ വരുന്നത്. ഈ ബോക്സിൻ്റെ റൈറ്റ് സൈഡിലേക്ക് പോയിട്ടുള്ള പൈപ്പ് ഈ സൈഡിലൊരു ക്യാമറ വരുന്നുണ്ട്, ആ പോയിന്റിലേക്കാണ്. അതുപോലെ തന്നെ ഈ സൈഡിലും ഈ കോർണറിൽ ഒരു ക്യാമറ പോയിൻ്റ് വരുന്നുണ്ട്. ഈ കോർണറിലും ഒരു ക്യാമറ പോയിൻ്റ് വരുന്നുണ്ട്. ഇവിടെയാണ് നമുക്ക് മോട്ടറിൻ്റെ പാനലും ഓട്ടോമാറ്റിക് കൺട്രോളറും വരുന്നത്. ഇവിടെ നിന്ന് രണ്ട് പൈപ്പാണ് താഴ്ത്തേക്ക് ഇറക്കിയിട്ടുള്ളത്, ഒരെണ്ണം കിണറ്റിലെ മോട്ടറിനും ഒരെണ്ണം കോയിൽ കിണറ്റിലെ മോട്ടറിനും. നിലവിലിവിടെ കോയിൽ കിണറില്ല, നമ്മൾ സ്പയറായിട്ടൊരു പൈപ്പ് അടിച്ച് നിർത്തിയിട്ടുള്ളതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇവിടുത്തെ വയറിങ്ങിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. എൻ്റെ ഈ ചാനലിലെ വീഡിയോസുകൾ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഉപകാരപ്രദമാണ് തോന്നുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അടുത്തുള്ള ബെല്ലൈക്കനൊന്ന് ഓണാക്കി അതിൽ ഓളെന്ന ഓപ്ഷൻ എന്നെ വിളിച്ച് വെക്കുക. എന്നാൽ മാത്രമാണ് അടുത്ത വീഡിയോ ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഇവിടെ നമുക്കൊരു ക്യാമറയുടെ പോയിൻ്റ് വരുന്നുണ്ട്.
ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണ് തോന്നുകയാണെങ്കിൽ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് നോക്കുക. നമ്മുടെ ചാനലിൽ ഇലക്ട്രിക്കിൻ്റെയും പ്ലംബിങ്ങിൻ്റെ ഒരുപാട് വർക്കുകളുള്ള വീഡിയോസ് കിടപ്പുണ്ട്. പുതിയതായിട്ട് ആരെങ്കിലും വീട് പണിയാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് പോയി നോക്കിയാൽ നിങ്ങൾക്ക് അത് ഉപകാരപ്പെടും. ഈ വീഡിയോ നിങ്ങളെൻ്റെ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ പുതിയ പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷന് വേണ്ടി ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അടുത്ത വീഡിയോയുമായി പിന്നെ കാണാം.